Hi, hello, assalamu alaikum. Welcome back to Renis Happy World. In the one that is 1 kg weight to the vanilla cake recipe. I tana, nala simple and the yara kidicam and it in a la rich italo vanilla cake. Anne in the ante yara component. Apo namuk video like a poem, video like a pona in Mumbai and your channel in a little very subscribe the tilan and dagger. Please on the egg and then a subscribe. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലത്തെ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡ് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഒരിടത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ടൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ടുകൊടുക്കുക. അപ്പോൾ പാൽപ്പൊടി ഓപ്ഷണലാണ്, നിർബന്ധമില്ല. നിങ്ങൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പ് കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ 3 തവണ അരിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 1 തവണ ഇതുപോലെ അരിച്ചിട്ട് വിസ്ക് വെച്ചിട്ടൊന്ന് എല്ലായിടത്തേക്കും എല്ലാവരും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനെടുത്ത മുട്ട വലിയതായതുകൊണ്ടാണ് 3 എണ്ണം എടുത്തിട്ടുള്ളത്. ഇപ്പം ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 4 എണ്ണം വരെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ വാനില എസെൻസും 1 പിഞ്ച് ഉപ്പ് കൂടി. ഉപ്പ് ഓപ്ഷണലാണ്, നമ്മളുടെ മുട്ട ബീറ്റ് ചെയ്യുന്ന ടൈമിൽ മണം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളത് ചേർക്കുന്നത്. അത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഫ്ലഫി ആയിട്ട് വരുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ടുകൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബാച്ച് ബാച്ചായിട്ട് വേണം ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ 1/2 കപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. അതുകൂടി ഇട്ടുകൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് കുറച്ചീശ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഫ്ലോർ മിക്സ് ഇട്ടുകൊടുക്കുക. പിന്നെ അതിനുശേഷം കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഇടവിട്ട് വേണം നമ്മൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാലാണ്. അപ്പോൾ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുള്ള ആ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഓവൻ ഇല്ലാതെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഏത് പാനിലാണോ ബേക്ക് ചെയ്യണമെന്ന്, ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഇത് അതിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഒരു 35 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ 35 മിനിറ്റിന് ശേഷം നമ്മളുടെ കേക്ക് ഇവിടെ നല്ല പോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബേക്കായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്ക്യൂർ വെച്ചിട്ട് കുത്തി നോക്കാം. അപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കേക്ക് നല്ല രീതിയിൽ തന്നെ ബേക്കായി എന്നാണ് അതിൻ്റെ അർത്ഥം. കേക്ക് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ ക്രീം റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു കേക്കിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ആണ്. അത് ഈ ഒരു ബൗളിലേക്ക് ഇട്ടു കൊടുത്തിട്ട് നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വരുന്ന വരെ ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അതുപോലെ നമ്മൾ ഈ എടുക്കുന്ന ബൗളും അതുപോലെ ബീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ബ്ലേഡും കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ ക്രീം നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിഫായിട്ട് കിട്ടും. അതുപോലെ എടുക്കുന്ന ബൗളിലും ബ്ലേഡിലും ഒട്ടും തന്നെ വെള്ളം പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കേക്ക് ശരിയാവാതെ ആയിട്ട് വരും. കേക്ക് നല്ല പോലെ തണുത്തതിന് ശേഷം 3 ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടത് അസംബിൾ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ കേക്ക് ബോർഡിന്റെ മുകളിൽ കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ കേക്ക് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് അത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ടാണ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്യാതെ സ്പാച്ചുല വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ കംഫർട്ട് എങ്ങനെ, നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ നമ്മളുടെ പ്രലൈൻസ് ഇല്ലേ നട്ട്സിൻ്റെ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ കേക്ക് കുറച്ച് റിച്ചാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതുപോലെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നോർമൽ വാനില കേക്ക് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫില്ലിങ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട. ഇപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ അതൊക്കെ യൂസ് ചെയ്യട്ടെ. അപ്പം നമ്മൾ കോസ്റ്റ് കൂടിയ സംഭവങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കേക്കിൻ്റെ പ്രൈസും കൂട്ടാം.
പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു കേക്ക് ഒന്നുകൂടി റിച്ച് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റെയ്തിട്ടില്ലേ, അതിന് പകരം പാലും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി യൂസ് ചെയ്തിട്ട് വെറ്റെയ്തെടുക്കാം. അപ്പൊ ഒന്നുകൂടി റിച്ച് ആയിരിക്കുള്ളൂ നമ്മളുടെ കേക്ക്. അപ്പോ അങ്ങനെ ചെയ്തെടുക്കാട്ടാം. അപ്പൊ ഞാനിതുപോലെ തന്നെ സെക്കൻഡ് ലെയറും ചെയ്തെടുത്തിട്ട് തേർഡ് ലെയറും വെച്ചു കൊടുത്തിട്ടുണ്ട്. അതും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്പൊ തന്നെ സെക്കൻഡ് കോട്ടും കൊടുത്ത് ഫുള്ള് ഫിനിഷ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെക്കൻഡ് കോട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക. ഇപ്പോ ഇത് ക്രം കോട്ട് ചെയ്തതിന് ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള കേക്കാണ്. ഇനി നമുക്കിത് ഫുള്ളായിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ ഇതിന്റെ മുകളിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആഷ് കളർ വെച്ചിട്ടാണ് ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലേക്ക് മാജിക് കളേഴ്സിന്റെ ബ്ലാക്ക് കളറ് 2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ കളറ് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നോക്കിയിട്ട് ആ ഒരു കളറിലേക്ക് ആക്കിയാ മതി. ഇനി നമുക്ക് അയൊരു ക്രീം ഇതിന്റെ മുകളിൽ ഫുള്ളായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ സ്പാച്ചുല യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഈ മുകളിലും സൈഡിലൊക്കെ ഫുള്ളായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ATM കാർഡ്സ് അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രാപ്പർ എന്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ടെടുക്കാം. അപ്പൊ ഞാൻ ഇത് രണ്ടും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, അതിന്റെ സൈഡും അതുപോലെ തന്നെ മുകളിലൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രാപ്പറും അതുപോലെ തന്നെ ATM കാർഡ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്കൊന്ന് ഫിനിഷ് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഞാൻ ഓപ്പൺ സ്റ്റാർ നോസിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ചെടുക്കുന്നുണ്ട്. 2 കളേഴ്സിൽ വരച്ചെടുക്കുന്നുണ്ട്, ഒന്ന് റോസും പിന്നെ അതുപോലെ തന്നെ ഒന്ന് വൈറ്റ് കളറിലും. അപ്പൊ ഈ ഒരു നോസിന്റെ പിക്ക് ഞാൻ ഇതിന്റെ സൈഡിലായിട്ട് കൊടുക്കാം. പിന്നെ അതിന്റെ നമ്പറും ഞാൻ ഡിസ്ക്രിപ്റ്റ് ചെയ്യാട്ടാ. പിന്നെ എല്ലാ ഫ്ലവേഴ്സിന്റെയും ഏരിയയ്ക്ക് ആയിട്ട് ലീഫ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലീഫ് നോസിൽ യൂസ് ചെയ്തിട്ട് ആണ് വരച്ചു കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ നോസിലിന്റെ പിക്കും ഞാൻ ഇതിന്റെ സൈഡിലായിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ലീഫ് ഗ്രീൻ കളറാണ് കേട്ടോ, ലീഫ് ഗ്രീന്റെ ആ ഒരു കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ 1 kg വെയിറ്റ് വരുന്ന വാനില കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, നല്ല റിച്ച് ആയിട്ടുള്ളൊരു വാനില കേക്കാണിത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 600 to 650 വരെ വാങ്ങിക്കാം. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് കണ്ടൻസ്ഡ് മിൽക്ക് ഇത് യൂസ് ഫില്ലിങ്ങിൽ കൊടുത്തിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 500 നമുക്ക് വാങ്ങിക്കാം കേട്ടോ. പിന്നെ ഫില്ലിംഗ് ഒന്നും ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ 400 to 450 വരെ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മളുടെ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.